ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് December 2, ഇന്ന് ദിവസം ഒരുപാട് സിനിമകൾ ഒ ടി ടി റിലീസിനൊരുങ്ങുന്നുവെന്ന് ഇന്നലെ എല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇന്ന് ദിവസം സർപ്രൈസ് ആയിട്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട മലയാളം റിലീസ് കൂമൻ എന്ന സിനിമയുടേതാണ്. ആസിഫലി നായകനായെത്തിയ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത November 4 തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിൽ നിന്ന് വിജയം നേടിയെടുത്ത, ഒപ്പം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് ഇന്നലെ അർദ്ധരാത്രി 12 ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം മുന്നേ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു കൂമൻ എന്ന സിനിമ ഒന്നില്ലെങ്കിൽ ഈ ആഴ്ച സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യും, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച December 9 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് സിനിമ സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തി ഒരു മാസം പോലും പിന്നിടുന്നതിന് മുന്നെയാണ് ആമസോൺ പ്രൈമിൽ സിനിമ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും സിനിമ കാണൂ, സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒ ടി ടി അപ്ഡേറ്റ് ജിന്ന എന്ന സിനിമയുടേതാണ്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയാണ്. വിഷ്ണു മഞ്ജു നായകനായി എത്തിയ സണ്ണി ലിയോൺ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ ജിന്ന സിനിമയ്ക്ക് അത്ര മികച്ച അഭിപ്രായങ്ങളല്ല ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമ ആമസോൺ പ്രൈമിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒ ടി ടി റിലീസ് ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലൊക്കെ എത്തിയ രാം സേതു എന്ന സിനിമയുടേതാണ്. അക്ഷയ് കുമാർ നായകനായി എത്തിയ സിനിമ നേരത്തെ തിയേറ്ററുകളിലൊക്കെ എത്തി ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ തിയേറ്ററുകളിലൊക്കെ എത്തി തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ സിനിമ November അവസാന വാരത്തോടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ രാം സേതു എന്ന സിനിമ ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിലേക്ക് തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരുന്നു സിനിമ എത്തപ്പെട്ടത്. അടുത്ത പ്രധാനപ്പെട്ട ഒ ടി ടി അപ്ഡേറ്റ് നമ്മുടെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ലാലേട്ടിന്റെ മോൺസ്റ്ററിന്റേതാണ്. നേരത്തെ ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ ലാലേട്ടിന്റെ ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് വൈശാഖ് സംവിധാനം ചെയ്ത ത്രില്ലർ സിനിമ കൂടിയായ മോൺസ്റ്റർ. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്നലെ അർദ്ധരാത്രി 12 ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം 2022 എന്ന ഈ വർഷത്തിൽ തിയേറ്ററുകളിലൊക്കെ എത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണ് മോൺസ്റ്റർ. എങ്കിൽ പോലും ആറാട്ട് നേടിയ അത്രത്തോളം ട്രോളുകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മോൺസ്റ്റർ എന്ന സിനിമ നേടാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലവിലെ വ്യക്തിപരമായ വിലയിരുത്തൽ. എന്തായാലും സിനിമ ഓവർ റേറ്റഡ് എന്ന് പറയണമെങ്കിൽ സിനിമ തിയേറ്ററുകളിലെ തരംഗമാകണമായിരുന്നു, അതല്ലെങ്കിൽ വലിയ രീതിയിൽ വിജയമാക്കണമായിരുന്നു. സിനിമ തിയേറ്ററുകളിൽ നിന്നും ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ ഒരു ഒ ടി ടി മെറ്റീരിയലിൽ സിനിമ കൂടിയായിരുന്ന മോൺസ്റ്റർ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒ ടി ടി അഭിപ്രായങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ കാണൂ, കണ്ടു വിലയിരുത്തൂ, അഭിപ്രായങ്ങൾ പറയൂ.